ബേപ്പൂരിൽ വർണ്ണവിസ്മയം തീർത്ത ഡ്രോൺ ഷോ. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് 3-ാം പതിപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിപാടി അരങ്ങേറിയത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ദൃശ്യവിസ്മയം ഒരുങ്ങുന്നത്. ബേപ്പൂർ മറീന ബീച്ചിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരത്തിന് പുതിയ കാഴ്ചയായിരുന്നു ആകാശത്തൊരുക്കിയ വർണ്ണവിസ്മയം. 250 ഡ്രോണുകൾ ഒരേ സമയം പറന്നുയർന്നു. പിന്നെ 13 മിനിറ്റ് നേരം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച വിരുന്നു. വെൽക്കം ടു ബേപ്പൂർ, കഥകളി, ഗോഡ്സ് ഓൺ കൺട്രി, താളുകൾ മറയുന്ന പുസ്തകം, ഓളപ്പരപ്പിലൊഴുകുന്ന ബോട്ട്, മത്സ്യം, ഇന്ത്യ, അങ്ങനെ രൂപങ്ങൾ നിറഞ്ഞു. കേരളത്തിന് ഇത് പുതിയ അനുഭവം. കേരളത്തിൽ ആദ്യമായി ഒരു ഡ്രോൺ ഷോ. ഇനി കേരളത്തിൽ ഇത് പടരും. പലയിടത്തും ഇപ്പോൾ ഡ്രോൺ ഷോ വേണ്ടി വരും. അപ്പം അതിനൊരു മാറ്റമാണ്. ഒരു സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതസാഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകുന്ന ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ ഡ്രോൺ ഷോ, അതൊരു പുതിയ അനുഭവമാണ്. എല്ലാ നിലയിലും പുതിയ അനുഭവമാണ്. ഡൽഹി ആസ്ഥാനമായ ബോട്ട് ലാബ് ഡൈനാമിക്സ് ആണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.